നമസ്കാരം. കാറൽ മാർക്സിനെയും ചെഗുവരെയും കുട്ടി സഹാക്കൾക്ക് വേണ്ടി, ഈ ഒരു ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. കാരണം എന്താണെന്നാൽ DYFAക്ക് കാറൽ മാർക്സിനെയും ചെഗുവരെയും വേണ്ടത്രേ. പകരം രാംലല്ലയാണ് DYFAയുടെ പുതിയ ഹീറോ. DYFAയുടെ രാംലല്ല പോസ്റ്ററാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യപ്പെടുന്നത്. DYFA വെളിയന്നൂർ യൂണിറ്റാണ് രാംലല്ലയുടെ ചിത്രമുള്ള ഫ്ലക്സ് ഉയർത്തിക്കൊണ്ട് ട്രോളുകൾ ഏറ്റുവാങ്ങുന്നത്. വെളിനല്ലൂർ ശ്രീരാമക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവത്തോടനുബന്ധിച്ചാണ് രാംലല്ലയുടെ ചിത്രമുള്ള ഫ്ലക്സുകൾ DYFA ഉയർത്തിയിരിക്കുന്നത്. മതേതരത്വത്തിന്റെ പര്യായം എന്നാണ് രാംലല്ലയുടെ ചിത്രമുള്ള ഫ്ലക്സിന് DYFA തലക്കെട്ട് നൽകിയിരിക്കുന്നതെങ്കിലും വലിയ രീതിയിലുള്ള ട്രോളുകളാണ് ഈ പോസ്റ്ററിനെതിരെ ഇപ്പോൾ നിറയുന്നത്. BJPയുടെയും UDFന്റെയും പല സമൂഹ മാധ്യമ പേജുകളിലും ഇപ്പോൾ DYFAയുടെ ഈ രാംലല്ല പോസ്റ്റർ തന്നെയാണ് വലിയ ചർച്ചാ വിഷയമായി തീർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പുതിയൊരു ചർച്ചയ്ക്ക് തന്നെ DYFAയുടെ ഈ രാംലല്ല പോസ്റ്റർ ഇടവരുത്തിയിട്ടുണ്ട് എന്ന് പറയാം. കാരണം അയോധ്യ ശ്രീരാമക്ഷേത്രം പണി കഴിച്ചപ്പോഴും രാംലല്ല പ്രതിഷ്ഠ നടന്ന സമയത്തും അത്ര സന്തോഷമൊന്നും നമ്മുടെ ഈ സഹാക്കന്മാർക്കില്ലേ, അവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. കൂടാതെ BJP അയോധ്യ ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതിൽ തെല്ലൊന്നുമല്ല സഹാക്കളിയെന്ന് ചോടിപ്പിച്ചത്. അത് 500 വർഷത്തെ ഭാരതീയരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതായിട്ട് പോലും അതൊന്നും സഹാക്കന്മാർക്ക് അത്രയധികം ഇഷ്ടമായിരുന്നില്ല. കൂടാതെ രാമ രാമ പാടിയാൽ രാമരാജ്യമാകുമോ എന്നും കുട്ടി സഹാക്കൾ ചോദിച്ചിരുന്നു. അതിനാൽ തന്നെ DYFA സഹാക്കൾ മാർക്സിൽ നിന്നും ഒടുവിൽ ബാലരാമനിലേക്ക് മാറിയെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ നിറയുന്നത്. കൂടാതെ മതേതര ശ്രീകൃഷ്ണ ജയന്തിക്ക് ശേഷം സഹാക്കൾ സംഘപരിവാറിൻ്റെതായി കണ്ടിരുന്ന രാംലല്ലയെയും അടിച്ചുമാറ്റിയെന്നാണ് കമൻറ്റുകൾ ഉയരുന്നത്. രാമരാമ പാടിയാൽ രാമരാജ്യമാകുമോ എന്ന് ചോദിച്ച് മുദ്രാവാക്യം വിളിച്ചിരുന്നവർ ഇപ്പോൾ ഇങ്ങനെ രാംലല്ലയെ കൂട്ടുപിടിക്കുന്നത് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും നിരവധി പേർ അഭിപ്രായപ്പെടുന്നു. എന്തായാലും പുതിയൊരു ചർച്ചയ്ക്ക് തന്നെയാണ് DYFAയുടെ ഈ പോസ്റ്റർ ഇടവരുത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.